എൻ്റെ പേര് നിഷ ജോസഫ്. ഞാൻ എറണാകുളം ജില്ലയിലെ വടുതലയിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ സാക്ഷ്യം പറയാൻ പോകുന്നത് എൻ്റെ കുഞ്ഞിനെ കുറ്റിയാണ്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 13 വർഷമായി. ഞങ്ങൾക്ക് 3 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. 8 വർഷത്തിന് ശേഷം ഞങ്ങൾക്കൊരു 4-ാമത്തൊരു കുഞ്ഞും കൂടി ഉണ്ടായി. 3 മാസം സ്കാനിങ് സമയത്ത് ഡോക്ടർ പറഞ്ഞു 8 വർഷത്തെ ഗ്യാപ്പ് ഉള്ള കാരണം കുട്ടിക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ളൊരു കുട്ടിയായിരിക്കും, കുട്ടിക്ക് സ്കാനിങ്ങിൽ വെയിറ്റ് കൂടുതലാണ്, അതുകൊണ്ട് വേറൊരു ടെസ്റ്റിന് എഴുതി തന്നു. ഞങ്ങൾ മാതാവിലെ ആരോടും പറയാതെ തന്നെ ഞാനും ഹസ്ബൻഡും മാത്രം, ആ സമയത്താണ് എൻ്റെ സിസ്റ്റർ എല്ലാം പറഞ്ഞിട്ട് ഞാൻ ഈ അത്ഭുത ജപമാല ലൈവായിട്ട് കൂടാൻ തുടങ്ങി. ശനിയാഴ്ചത്തെ പ്രോഗ്രാമും ചൊവ്വാഴ്ചത്തെ കുടുംബസമേതം ആരോടും പറയാതെ കണ്ണീരിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങി. 5-ാം മാസമായപ്പോഴത്തേക്കും കുഞ്ഞിന് പിന്നെയും വെയിറ്റ് കൂടുതലാണ്. അങ്ങനെ ഡോക്ടർമാർ പറഞ്ഞു ഇത് നിങ്ങൾക്ക് വേണ്ടെന്ന് വെക്കാം, അല്ലെങ്കിൽ കുഞ്ഞിന് ഏതെങ്കിലും ഒരു സ്പെഷ്യൽ കുഞ്ഞായിരിക്കുമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഒന്ന് ഇതൊന്നും ഇതാക്കാതെ ദൈവത്തോട് പ്രാർത്ഥിച്ച് അവസാനം വരെ 9-ാമത്തെ മാസം വരെ ആരോടും പറയാതെ തന്നെ ഡെലിവറി ഡേറ്റിൽ അഡ്മിറ്റ് ചെയ്തു. ആ സമയത്തും ഹോസ്പിറ്റൽ ലേബർ റൂമിൽ കയറ്റുന്ന സമയത്തും ഞാൻ എപ്പോഴും ഇവിടുത്തെ വെന്തിനയിൽ ആ ലോക്കറ്റ് ഇട്ട് വയറ്റിൽ വെച്ച് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. ആ സിസ്റ്റർ എന്നോട് പറഞ്ഞു കൊന്ത മാത്രം അകത്ത് കയറ്റാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. എനിക്കപ്പോൾ അത് ഭയങ്കര വിഷമമായി. ഞാൻ ഇതിട്ട് എപ്പോഴും വിശ്വാസത്തോടെ ആ ലോക്കറ്റ് മയറ്റത്ത് വെച്ച് പ്രാർത്ഥിക്കാറുള്ളതായിരുന്നു. ഈ ലോക്കറ്റ് ഞാൻ ഊരി കൊന്തയോടും ചേർത്ത് പിടിച്ച് ഞാൻ ലേബർ റൂമിൽ കയറി. 3 കറക്റ്റ് ദിവ്യകാരുണ്യത്തിൻ്റെ സമയത്ത് തന്നെ എനിക്ക് നല്ല തൂക്കത്തിലുള്ള ഒരു ആൺകുഞ്ഞിനെ, ഒരു കുഴപ്പവും ഇല്ലാത്തൊരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. നന്ദി പറയാം.